ബിഗ് ബോസ് സീസൺ ഫൈവില് ഗോപിക എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത്? ഇന്ന് രാവിലെ നടന്നൊരു സംഭവം, അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ ഗോപിയെ കുറച്ച് പേരൊന്ന് പ്രശംസിച്ചു. അപ്പോൾ അവിടെയുള്ള, അതായത് കിച്ചൺ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരാൾ മാത്രമല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ആ ഒരു പ്രശംസ നൽകാനായിട്ട് ഈ ജുനൈസും അതുപോലെ തന്നെ സാഗറും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് അവർ രണ്ടുപേരും ആ ഒരു തരത്തിൽ അവിടെ കിച്ചൺ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ സംസാരം അവിടെ ജുനൈസും സാഗറും ഗോപിയും തമ്മിലുണ്ടായി. ഒരു കോംപ്രമൈസ് ടോക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ ഒരു വഴക്ക് ആ ഒരു തരത്തിൽ ഉണ്ടാകുന്നില്ല. ഗോപിയെ മോശമായിട്ടൊന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോപിയെ പോയി അവിടെ കട്ടിലിൽ കിടക്കുന്നു. എന്താണ് ശരിക്കും അവിടെ ഇഷ്യൂ? പിന്നെ അങ്ങോട്ട് പൊട്ടിക്കരച്ചിലിൻ്റെ സീൻ തന്നെയായിരുന്നു. കട്ടിലിൽ കിടന്ന് കരയുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു, പിന്നെ ബാൽക്കണിയിൽ പോയി കിടന്ന് കരയുന്നു. എന്താണ് ഗോപിയായതൊക്കെ? എന്തിനാണ് ഇങ്ങനെ ഈ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഓവറാക്കി ചളമാക്കുന്ന തരത്തിലൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് സത്യത്തിൽ തോന്നുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ അവിടെ ഉണ്ടായെങ്കിൽ ശരിയെന്ന് പറയാം. ആ ലൈവ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അവിടെ അത്ര വലിയ ഒരു കാര്യമോ ഇത്രയും പൊട്ടിക്കരയാനായിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. ഒരു അനാവശ്യ കാര്യം, അതുപോലെ തന്നെ അവിടെ ഒരു വലിയ പൊട്ടിക്കരച്ചിൽ എല്ലാവരും ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ജുനൈസും അതുപോലെ തന്നെ സാഗറും സെറീന ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഗോപിക ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അവരവിടെ ഇരുന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഷിജു പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് റോബിനെ കണ്ട് കളിക്കുവാണ് ഗോപിക എന്ന് ഷിജു ഇന്നലെ സ്മോക്കിംഗ് റൂമിൽ വെച്ച് മാരാറിൻ്റെ അടുത്ത് പറയുന്നുണ്ടായി. ചില നേരത്ത് ഗോപികയുടെ അവിടെയുള്ള പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഗോപിക അവിടെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോപിക ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുവാണോ, ഗോപിക വേറെ ആരെയെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതും ഈ ഒരു ഇഷ്യൂ, ഇത് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അത്രയ്ക്ക് ഹേർട്ടാവുന്നതോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഇത്രയും മാത്രം പൊട്ടിക്കരയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സീൻ ക്രിയേഷൻ ആണെന്ന് മാത്രമേ ഈ ഒരു ലൈവ് കാണുമ്പോഴത്തേക്കും തോന്നുള്ളൂ. ഗോപിയെ സത്യം പറഞ്ഞാൽ ഒന്ന് മാറി ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുമെങ്കിൽ അത് പ്രേക്ഷകർക്കിടയിൽ ഒരു സഹതാപ തരംഗം എന്നല്ല, ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതി മാത്രമേ ഗോപിയെക്കുറിച്ച് തോന്നുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല.